ஓ வாய்ஸ் கட் ஆகுதுண்டோ கேக்குதுண்டோ இப்போ கிளியர் ஆகுதுண்டோ எஸ் சார் கிளியர் ஆகுது இப்போ ஓகே ஆனா கட் ஆகுதுண்டோ இல்ல சார் சரி சரி அப்போ ஹேமிங் கோட் എന്ന് പറഞ്ഞா നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ലീനിയർ ബ്ലോക്ക് കോഡിന്റെ തന്നെ ഒരു അതിന്റെ അകത്തുള്ള ഒരു കോഡ് നമുക്ക് ലീനിയർ ബ്ലോക്ക് കോഡിന്റെ ഒരു പർട്ടിക്കുലർ സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് ഇറ്റ് ഈസ് എ ഹാമിംഗ് കോഡ് ഇപ്പോ ഈ ഹാമിംഗ് കോഡിന്റെ കണ്ടീഷൻ മാത്രം നോക്കുക ഫസ്റ്റ് കണ്ടീഷൻ എൻ ഈസ് ഈക്വൽ ടു ബാക്കി എന്നും കെയ്ക്കും ആറിനും ഒന്നും മാറ്റമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എൻ ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ കോഡ് വേർഡ് ആർ ഈസ് റിഡൻഡന്റ് ബിറ്റ്സ് കെ ഐ സി മെസ്സേജ് ഇട്ട് അതിനൊന്നും മാറ്റമില്ല പക്ഷെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട് എൻ ഈസ് ഈക്വൽ ടു 2 raise to r minus 1 ഇതാണ് ഹാമിംഗ് കോഡ് നമുക്ക് സിമ്പിൾ നമുക്ക് പറയാം ബേസ് ആയിട്ടുള്ള കണ്ടീഷൻ ഇതാണ് ഇങ്ങനെ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഹാമിംഗ് കോഡ് എന്ന് പറയാറുള്ളൂ അപ്പൊ എക്സാമിനൊക്കെ ബാക്കി നേരത്തെ പറഞ്ഞ ഡ്രോ ദി എൻകോഡിംഗ് സർക്യൂട്ട് ഓഫ് ഹാമിംഗ് കോഡ് എന്ന് പറയാം അത് നിങ്ങൾ ഇതുവരെ പഠിച്ച ലീനിയർ ബ്ലോക്ക് കോഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് അവിടെ ആകെ ഉള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അവരൊരു ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞ് തരുമ്പോൾ അവിടുത്തെ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടായിരിക്കും അവർ തരുന്നത് അതായത് അവിടെ എൻകോമ കെ എന്ന് പറഞ്ഞ് എഴുതത്തില്ല ആ എൻകോമ കെ എന്ന് പറയുന്ന സാധനം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അത്രേ ഉള്ളൂ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 6.3 അങ്ങനെയുള്ള എല്ലാം ഹാമിംഗ് കോഡ് ആയിരിക്കത്തില്ല പക്ഷെ ഈ ഹാമിംഗ് കോഡ് ആകുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അപ്പോ ഡ്രോ ദി എൻകോഡിംഗ് സർക്യൂട്ട് എന്ന് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും നമ്മൾ പഴയ രീതിയിൽ ലീനിയർ ബ്ലോക്ക് കോഡ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ആകെ ഉള്ള ഒരു വ്യത്യാസം എന്താണ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ എൻ ഈസ് ഈക്വൽ ടു 2 റൈസ് ടു ആർ മൈനസ് 1 അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഓഫ് കോഡ് വേർഡ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു റിഡൻഡന്റ് ബിറ്റ്സ് മൈനസ് 1 അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കോഡ് തന്നിട്ട് അതൊരു ഹാമിംഗ് കോഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ 6.3 അല്ല എൻകോമ കെ ഇതൊരു ഹാമിംഗ് കോഡ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുക 6 equal to 2 raised to ഇവിടെ r എന്താണ് ഇത് n ഉം ഇത് k ഉം അല്ലേ അപ്പോൾ n minus k is equal to 3 r എന്ന് വെച്ചാൽ എന്താണ് n minus k is equal to 3 അതാണ് r അല്ലേ ഇതിന്റെ r എന്ന് പറയുന്നത് അപ്പോൾ 2 raised to 3 എന്താണ് 2 raised to n minus k അതാ 2 raised to r 3 minus 1 2 raised to 3 8 minus 1 7 ആണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല സോ ദിസ് ഈസ് നോട്ട് എ ഹാമിംഗ് കോഡ് ആ രീതിയിൽ നമുക്ക് അറിയാം ഇനി അടുത്ത വേറൊരു ലീനിയർ ബ്ലോക്ക് കോഡ് ഞാൻ തരുന്നു 7.4 അപ്പൊ അവിടെ ആ കണ്ടീഷൻ നമുക്ക് നോക്കാം 7 n is equal to ഇവിടെ ആറിന്റെ വാല്യൂ എന്താണ് 7-4 സോ ആർ ഇസ് ഈക്വൽ ടു എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 7-4 ഇസ് ഈക്വൽ ടു 3 2 റൈസ് ടു 3 2 റൈസ് ടു 3 എന്ന് വെച്ചാൽ 8 മൈനസ് 1 ഇസ് ഈക്വൽ ടു 7 സോ ദിസ് ഈസ് എ ഹാമിംഗ് കോഡ് മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം ലീനിയർ ബ്ലോക്ക് കോഡ് എല്ലാ ഹാമിംഗ് കോഡ് അല്ല പക്ഷേ ഹാമിംഗ് കോഡ് എല്ലാം ലീനിയർ ബ്ലോക്ക് കോഡ് ആണ് ഓക്കെ ഹാമിംഗ് കോഡ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ലീനിയർ ബ്ലോക്ക് കോഡ് അത്രേ ഉള്ളൂ അപ്പോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെയിൻ ആയിട്ട് നോക്കുക പിന്നെ ജനറൽ ആയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം ഇവിടെ 1-bit എറർ മാത്രമേ കറക്ഷൻ പോസിബിൾ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 1-bit എറർ മാത്രമേ ഹാമിംഗ് കോഡിൽ കറക്ഷൻ പോസിബിൾ ഉള്ളൂ നമ്പർ ഓഫ് എറർസ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് ഇപ്പൊ ഡി മിനിമം ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാതെ ഒരു ഇക്വേഷൻ നമ്പർ ഓഫ് എറേഴ്സ് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് ഡിറ്റക്ടർ അല്ല കറക്റ്റഡ് ഈസ് ഈക്വൽ ടു 1 ഒരു ബിറ്റ് എറർ മാത്രമേ കറക്റ്റ് ചെയ്യാക്കൂ നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം ഒരു ബിറ്റ് മാത്രം കറക്റ്റ് ചെയ്യാവുന്ന ലീനിയർ ബ്ലോക്ക് കോഡ് തന്നെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന് കൂടുതൽ കറക്റ്റ് ചെയ്യുന്ന ടെക്നിക് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല ക്ലിയർ ആയല്ലോ ശരി അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് പറയാത്തത് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എൻ മൈനസ് കെ ഈസ് ഈക്വൽ ടു ആർ ആണ് നമുക്കറിയാം അല്ലെ എൻ മൈനസ് കെ ഈസ് ഈക്വൽ ടു ആർ ആണ് അപ്പോ കെ ഈസ് ഈക്വൽ ടു എൻ മൈനസ് ആർ ആണ് കെ ഈസ് ഈക്വൽ ടു എൻ മൈനസ് ആർ ആണ് കെ ഈസ് ഈക്വൽ ടു എൻ മൈനസ് ആർ ആണ് അത് തന്നെയാണ് ഇവിടെ എഴുതിക്കുന്നത് എൻ മൈനസ് ആർ എന്നിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി മേലെ എഴുതിയിട്ടുണ്ട് എൻ ഈസ് ഈക്വൽ ടു 2 റൈസ് ടു ആർ മൈനസ് 1 മൈനസ് ആർ ആണ് പിന്നെ എൻ മൈനസ് കെ ഈസ് ഈക്വൽ ടു ആർ ജനറൽ ഇക്വേഷൻ അതിലൊന്നും പ്രാധാന്യമില്ല അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്താണ് എൻ ഈസിക്കൽ ടു 2 റൈസ് ടു ആർ മൈനസ് 1 പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ വേറെ കണ്ടീഷനും കിടപ്പുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൺവീനിയന്റ് നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റിയതും ആപ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഇക്വേഷൻ ഇതാണ് എൻ ഈസിക്കൽ ടു 2 റൈസ് ടു ആർ മൈനസ് 1 വേറെ ഇക്വേഷനും ഉണ്ട് വേറെ ഇക്വേഷൻ ഉള്ളത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങനെ എൻ മാത്രം വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ കൂടെ നോക്കാം ആ വേറെ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത്
ഓക്കെ അപ്പൊ വേറെ ഇക്വേഷനിൽ അവർ പറഞ്ഞിരിക്കുന്ന കോഡ് വേർഡ് എൻ ഇസിക്കൽ ടു 2^r-1 അതിന് മാറ്റമില്ല. ഇത് കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. പിന്നെ അടുത്ത കെ അവർ ഇൻ ടേംസ് ഓഫ് ആർ അല്ല, കെ ഇൻ ടേംസ് ഓഫ് എൻ മൈനസ് ലോഗ് എൻ പ്ലസ് വൺ എന്നുള്ള രീതിയിലാണ് വരിക കെ. അപ്പൊ ആ ഒരു ഇക്വേഷൻ ഞാൻ ജസ്റ്റ് എഴുതാം, പക്ഷെ അത് നമ്മൾ അങ്ങനെ എക്സാമിന് അത് വലിയ പ്രാധാന്യം ഇല്ല. പിന്നെ അത് പഠിക്കാൻ കുറച്ച് മെനക്കേടും കൂടെയാണ്. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് ലോഗ് ടു എൻ പ്ലസ് വൺ, അഥവാ എൻ മാത്രം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആറ് തന്നിട്ടില്ലെങ്കിൽ പോലും കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഥവാ എൻ മാത്രം തന്നിട്ട് അതിൽ നിങ്ങൾ കെയും എല്ലാം കണ്ടുപിടിക്കാൻ തരുന്നുണ്ടെങ്കിൽ ഈ ഇത് ഉപയോഗപ്പെടും. പക്ഷെ നോർമലി സാധാരണ എൻ കോമ കെ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ തന്നെ ആയിരിക്കും ഗുണം ഉണ്ടാവുന്നത്. അഥവാ ട്വിസ്റ്റ് ചെയ്ത് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഓർക്കുക, എൻ മൈനസ് ലോഗ് ടു എൻ പ്ലസ് വൺ. അത് ജസ്റ്റ് ഒന്ന് ഓർക്കുക, കെ കെയുടെ കേസ് എന്നിനൊന്നും മാറ്റമില്ല. കെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിച്ചു, അവിടെ എൻ മൈനസ് ലോഗ് ടു എൻ പ്ലസ് വൺ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അത്രയും ശരി. അപ്പോ ഇനി ഹാമിംഗ് കോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അവിടെ പഠിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഹാമിംഗ് വെയിറ്റ് ആണ്. ഹാമിംഗ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഓരോ കോഡ് വേർഡ് കണ്ടുപിടിക്കുമല്ലോ അതിൽ എത്ര നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ദി ഹാമിംഗ് വെയിറ്റ്. ഒരു കോഡ് വേർഡ് തന്നിട്ട് അതിൽ എത്ര നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്, നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ അതിൽ എത്ര വൺ ഉണ്ട്. നമ്മൾ ബൈനറി ആണല്ലോ പഠിക്കുന്നത്, അപ്പൊ അതിൽ എത്ര വൺ ഉണ്ട്, ആ വണ്ണിന്റെ എണ്ണമാണ് അതിന്റെ ഹാമിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു കോഡ് വേർഡ് പല നമ്മൾ അല്ലെ, ഇപ്പൊ മെസ്സേജ് മൂന്ന് മെസ്സേജ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ 2^3 എട്ട് എട്ട് മെസ്സേജിന് കറസ്പോണ്ടിങ് എട്ട് കോഡ് വേർഡ് ഉണ്ടാവും. ഓരോ കോഡ് വേർഡും നോക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെതായ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോഡ് വേർഡ് C1=0010110. ഈ കോഡ് വേർഡിന്റെ കറസ്പോണ്ടിങ് ഹാമിംഗ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഈ നമ്പർ ഓഫ് നോൺ സീറോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോസ് എന്ന് പറയാം, സീറോ അല്ലെങ്കിൽ വണ്ണേ വരും. സോ വി ക്യാൻ ഓൾസോ സേ നമ്പർ ഓഫ് വൺസ്. ഇവിടെ എത്ര വൺസ് ഉണ്ടെന്ന് നോക്കാം, ഒരു ഒന്ന് രണ്ട് മൂന്ന്. സോ ഹാമിംഗ് വെയിറ്റ് വിൽ ബി 3. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം, 100100. ഇതിന്റെ ഹാമിംഗ് വെയിറ്റ് എത്രയാന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഇതിന്റെ ഹാമിംഗ് വെയിറ്റ് എത്രയാണ്, നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വൺസ് എത്രയാണ്, 2. സോ ദിസ് വിൽ ബി ദി ഹാമിംഗ് വെയിറ്റ് ഓഫ് ദിസ് കോഡ് വേർഡ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കോഡ് വേർഡിന്റെ വെയിറ്റ് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് നോൺ സീറോ വൺസ് കാൽക്കുലേറ്റ് ചെയ്യുക, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ ഹാമിംഗ് ഡിസ്റ്റൻസ്, ഹാമിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ, എത്ര പൊസിഷനില് രണ്ട് കോഡ് വേർഡ് ഡിഫർ ചെയ്യും, അത് എക്സാമ്പിൾ പറയാം. എത്ര ഡിസ്റ്റൻസില് കോഡ് വേർഡ്സ് തമ്മിൽ, അതായത് രണ്ട് കോഡ് വേർഡുകൾ തമ്മിലാണ് നമ്മൾ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. രണ്ട് പേർ തമ്മിലുള്ള അകൽച്ച എന്നൊക്കെ പറയുന്ന കണക്ക്, രണ്ട് കോഡ് വേർഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര അകൽച്ച അല്ലെ ഡിസ്റ്റൻസ് ഇവർ തമ്മിലുണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് തമ്മിൽ എന്താണ് നമ്പർ ഓഫ് കമ്പോണൻസ് ഇൻ വിച്ച് ദേ ഡിഫർ, ഒന്നുമില്ല. രണ്ട് ബിറ്റ്സ്, രണ്ട് കോഡ് വേർഡ് എടുക്കുക, അവിടെ അതിൽ ഏതൊക്കെ ബിറ്റ്സിലാണ് ഇതിന്റെ വാല്യൂ മാച്ച് ആവാത്തത്, ദാറ്റ് വിൽ ബി ദി ഹാമിംഗ് ഡിസ്റ്റൻസ്. എക്സാമ്പിൾ ആകുമ്പോൾ ക്ലിയർ ആകും. ഇപ്പോൾ എക്സാമ്പിൾ സി ഈസ് ഈക്വൽ ടു രണ്ട് കോഡുകൾ എടുത്തു, C1 എടുത്തു C2 എടുത്തു. ഇപ്പൊ ഇവിടുത്തെ ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ C1 C2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ ഉണ്ടോ, ഇവിടെ ചേഞ്ച് ഇല്ല, സീറോ ആയിരുന്നു, ഇവിടെ സീറോ തന്നെ, മാറ്റമൊന്നുമില്ല. ഇവിടെ വൺ ആയിരുന്നു, വണ്ണിൽ മാറ്റമുണ്ട്, അപ്പൊ ഒരെണ്ണം ഒരു പൊസിഷനിൽ മാറ്റമുണ്ട്. അടുത്ത വൺ ആയിരുന്നു, വൺ തന്നെ, മാറ്റമില്ല. ഈ ബിറ്റില് മാറ്റമുണ്ടോ, സീറോ ആയിരുന്നു, വണ്ണായി, അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ മാറ്റമുണ്ട്. അടുത്ത് ഇവിടെ വൺ ആയിരുന്നു, ഇവിടെ സീറോ ആയി, അപ്പൊ ഈ പൊസിഷനിൽ മാറ്റമുണ്ട്, അപ്പൊ മൂന്നെണ്ണത്തിൽ മാറ്റമുണ്ട്. ഇവിടെ സീറോ ആയിരുന്നു, ഇവിടെ സീറോ, സെക്കൻഡ് ബിറ്റ്. നമ്മൾ ബിറ്റ് പൊസിഷൻ ആണ് നോക്കുന്നത്, ഇവിടുത്തെ ലാസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് ബിറ്റില് സീറോ ആയിരുന്നു, വൺ ആണ്, ഒരു മാറ്റമുണ്ട്. രണ്ടാമത്തെ ബിറ്റില് സീറോയും സീറോ ആണ്, മാറ്റമില്ല. മൂന്നാമത്തെ വണ്ണ് സീറോ ആണ്, മാറ്റമുണ്ട് അല്ലേ.
നാലാമത് സീറോ വണ്ണാണ് മാറ്റമുണ്ട്, അടുത്ത വണ്ണും വണ്ണാണ് മാറ്റമില്ല, അടുത്ത വണ്ണും സീറോ ആണ് മാറ്റമുണ്ട്. സോ ഇവിടെ മാറ്റമുള്ളത് എത്രയും നോക്കുക, ഒന്നിന് വ്യത്യാസമുണ്ട്, ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം, നാലെണ്ണം. സോ ദി ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി വൺ ആൻഡ് സി ടു വിൽ ബി ഈക്വൽ ടു ഫോർ. ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി വൺ ആൻഡ് സി ടു വിൽ ബി ഈക്വൽ ടു ഫോർ. ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി വൺ ആൻഡ് സി ടു എത്രയാണ്? ഫോർ ആണ്. അപ്പൊ ഇതേപോലെ എത്ര പൊസിഷനില് ഇത് ഡിഫർ ചെയ്യുന്നുണ്ട്, ആ പൊസിഷന്റെ എണ്ണമാണ് ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര പൊസിഷനില് ഡിഫർ ചെയ്യുന്നു, ആ പൊസിഷന്റെ എണ്ണമാണ് ഹാമിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആണല്ലോ? അപ്പൊ ഇപ്പോ സീറോ സീറോ അല്ല, ഇനി ഇത് വേണ്ടല്ലോ. സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഇപ്പൊ ഇങ്ങനെ ഒരെണ്ണം വന്നു, ഒരു അഞ്ചെണ്ണുള്ളത് ഞാൻ എടുക്കാം. സീറോ വൺ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സീറോ വൺ സീറോ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹാമിംഗ് ഡിസ്റ്റൻസ് വെച്ചാൽ വണ്ണും സീറോയും വ്യത്യാസം ഉണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, ഇത് സെയിം വ്യത്യാസമില്ല. സോ ഹിയർ ആൾസോ ഹാമിംഗ് ഡിസ്റ്റൻസ് വിൽ ബി ഫോർ. അപ്പൊ ഈ രീതിയിൽ പൊസിഷൻ ഏതൊക്കെ പൊസിഷനിലാണ് ഡിഫർ ചെയ്യുന്നത്, സോ ദാറ്റ് വിൽ ബി ദി ഹാമിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഹോളുകൾ. ഇനി മിനിമം ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ചില ക്വസ്റ്റ്യൻ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതിന് മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട, ഇപ്പൊ നമുക്ക് ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡി മിനിമം, അല്ലെങ്കിൽ ഹൗ മെനി എറേഴ്സ് ക്യാൻ ബി ഡിസൈൻ എ കോഡ് വേർഡ് ആൻഡ് ഹൗ മെനി എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഓർ കറക്റ്റഡ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അവിടെ ഡി മിനിമത്തിന്റെ ആവശ്യമുണ്ട്. ഡി മിനിമം ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡയറക്റ്റ് തന്നില്ല എന്ന് വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആണ്, ക്വസ്റ്റ്യനിൽ നമുക്ക് അത് തന്നിട്ടുണ്ടാവത്തില്ല. അപ്പൊ ഡി മിനിമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് രണ്ട് രീതിയിൽ, രണ്ടല്ല യഥാർത്ഥം മൂന്ന് രീതിയിലുണ്ട്. ഇപ്പൊ ഞാൻ രണ്ട് ഡിസ്ക്രൈബ് ചെയ്യാം, പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു രീതി കൂടെ പറഞ്ഞുതരാം. Find the d minimum of a particular code word. Find the d minimum of a particular code word. ഒരു പർട്ടിക്കുലർ കോഡ് വേർഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഡി മിനിമം കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യനിലുള്ള എന്നിട്ട്. നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, അതിന്റെ ആദ്യം ഒരു കോഡ് വേർഡ് ഇപ്പൊ മൂന്ന് ബിറ്റുള്ളതാണെങ്കിൽ സി വൺ ടു സി വൺ സി ടു സി ത്രീ എക്സെട്രാ ടു സി എയ്റ്റ് വരെ ഞാൻ കണ്ടുപിടിക്കും. ആണല്ലോ? എന്നിട്ട് മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആദ്യം സി വൺ സി ടു ഡിസ്റ്റൻസ് നോക്കി, സി വൺ സി ത്രീ നോക്കി, സി വൺ സി ഫോർ നോക്കി, സി വൺ സി ഫൈവ് നോക്കി, സി വൺ സി സിക്സ്, സി വൺ സി സെവൻ, സി വൺ സി എയ്റ്റ്, സി ടു സി ത്രീ, സി ടു സി ഫോർ നോക്കി, സി ടു സി ഫൈവ് നോക്കി, അങ്ങനെ എല്ലാം നോക്കി 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 എല്ലാ ഡിസ്റ്റൻസും കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഏതാണ്, ദാറ്റ് വിൽ ബി ദി മിനിമം ഡിസ്റ്റൻസ്. പക്ഷെ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു ജോബാണ് അല്ലെ. ദാറ്റ് വിൽ ബി ദി മിനിമം ഡിസ്റ്റൻസ് അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ അതിൽ നിന്ന് എളുപ്പം കണ്ടുപിടിക്കാവുന്നുണ്ട്. അതിൽ നിന്ന് എളുപ്പം കണ്ടുപിടിക്കാവുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ കോഡ് വേർഡ് കണ്ടുപിടിച്ചല്ലോ. സി വൺ ഒരു കോഡ് വേർഡ്, സി ടു ഒരു കോഡ് വേർഡ്, സി ത്രീ ഒരു കോഡ് വേർഡ്, അങ്ങനെ എക്സെട്രാ ടു സി എയ്റ്റ് വരെ കണ്ടുപിടിച്ചു. ഒരു പ്രോപ്പർട്ടി, ഈ ബ്ലോക്ക് കോഡിന്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് മിനിമം ഡിസ്റ്റൻസ് വിൽ ബി ദി മിനിമം ഹാമിംഗ് വെയിറ്റ് ഓഫ് ഓൾ കോഡ് വേർഡ്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഡി മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ഓൾസോ ദി മിനിമം ഹാമിംഗ് വെയിറ്റ് ഓഫ് ഓൾ കോഡ് വേർഡ്. മിനിമം ഹാമിംഗ് വെയിറ്റ് ഓഫ് ഓൾ കോഡ് വേർഡ്. ഇതിൽ ഒരു കാര്യം ഓർക്ക, ഓഫ് ഓൾ കോഡ് വേർഡ് അല്ല, അവിടെ ഒരു പോയിന്റ് കൂടെ എഴുതണം, ഓഫ് ഓൾ നോൺ സീറോ കോഡ് വേർഡ്. നോൺ സീറോ, ഓഫ് ഓൾ നോൺ സീറോ കോഡ് വേർഡ്, ഓഫ് ഓൾ നോൺ സീറോ കോഡ് വേർഡ്. ഓഫ് ഓൾ നോൺ സീറോ കോഡ് വേർഡ്. അപ്പൊ നമ്മളൊരു കോഡ് വേർഡ് കണ്ടുപിടിക്കാൻ നമുക്ക് മിക്കവാറും അറിയാം, സീറോ 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 എടുക്കുമ്പോ കോഡ് വേർഡ് ഇസ് ആൾസോ സീറോ 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 സീറോ. ഇത് കൺസിഡർ ചെയ്യരുത്. നോൺ സീറോ ആയിട്ടുള്ള എല്ലാ കോഡ് വേർഡിന്റെയും ഹാമിംഗ് വെയിറ്റ് കണ്ടുപിടിക്കും. എങ്ങനെയാ വെയിറ്റ് കണ്ടുപിടിക്കുന്ന, വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം, എത്ര നോൺ സീറോ എലമെന്റ്സ് അതി ഉണ്ടെന്ന് നോക്കി അല്ലെ. എത്ര നോൺ സീറോ എലമെന്റ്സ്, അപ്പൊ ആദ്യത്തെ സി വണ്ണിന്റെ കോഡ് കണ്ടുപിടിച്ചു, ഹാമിംഗ് വെയിറ്റ് കണ്ടുപിടിച്ചു മൂന്ന്, സി ടുവിന്റെ കണ്ടുപിടിച്ചു നാല്, സി ത്രീയുടെ എക്സാമ്പിൾ പറയുന്നത് സി ത്രീയുടെ കണ്ടുപിടിച്ചു അഞ്ച്, സി ഫോറിന്റെ കണ്ടുപിടിച്ചു ആറ്, സി ഫൈവിന്റെ കണ്ടുപിടിച്ചു രണ്ട്, സി സിക്സിന്റെ കണ്ടുപിടിച്ചു മൂന്ന്, സി സെവന്റെ കണ്ടുപിടിച്ചു നാല്, സി എയ്റ്റിന്റെ കണ്ടുപിടിച്ചു അഞ്ച്. അപ്പൊ നമ്മൾ ഈ എല്ലാത്തിന്റെ ഹാമിംഗ് വെയിറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഈ ഹാമിംഗ് വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും മിനിമം ഹാമിംഗ് വെയിറ്റ് നമ്മൾ നോക്കിയപ്പോ എത്രയാ വന്നത്, രണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഡി മിനിമം ഇസ് ഈക്വൽ ടു ടു. സോ വി ക്യാൻ റൈറ്റ് ഡി മിനിമം ഇസ് ഈക്വൽ ടു ടു. ആ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഡി മിനിമം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, കോഡ് വേർഡുകളെല്ലാം എഴുതുക. കോഡ് വേർഡുകളെല്ലാം എഴുതിയതിന് ശേഷം എല്ലാത്തിന്റെയും എല്ലാ കോഡ് വേർഡിന്റെയും ആ ഹാമിംഗ് വെയിറ്റ് കണ്ടുപിടിക്കാമല്ലോ. ആദ്യത്തെ കോഡ് വേർഡിന്റെ ഹാമിംഗ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്,
ആദ്യത്തെ കോഡ് വേർഡിലെ നോൺ സീറോ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട്, ദാറ്റ് വിൽ ബി ദി ഹാമിംഗ് വെയിറ്റ്. രണ്ടാമത്തെ കോഡ് വേർഡ് ഇത് പ്രൊസീജിയറും ചെയ്തു, മൂന്നാമത്തെയും ചെയ്തു, നാലാമത്തെയും ചെയ്തു, അങ്ങനെ എട്ട് വരെ ചെയ്തു. കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ എടുത്ത് നോക്കുക. അതിലേറ്റവും മിനിമം ഹാമിംഗ് വെയിറ്റ് ഏതാ? ഇവിടുത്തെ കേസ് എക്സാമ്പിൾ വന്നത് രണ്ട്. സോ ഡി മിനിമം വെയിറ്റ് ടു. നോർമലി ഹാമിംഗ് കോഡിന്റെ ഡി മിനിമം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, ഇറ്റ് ഈസ് ത്രീ ആണ് കേട്ടോ. ഒരു ത്രീ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബിറ്റ് എറർ കറക്ഷൻ ആണ് പോസിബിൾ. നമ്മൾ സാധാരണ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുമ്പോൾ ഹാമിംഗ് വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഹാമിംഗ് കോഡിന്റെ കേസിൽ ഇത് എന്താണ്, ഇത് ഡി മിനിമം വാല്യൂ വിൽ ബി ത്രീ ആണ് കേട്ടോ. ഡി മിനിമം വാല്യൂ ത്രീ ആണ്. പക്ഷെ ഡി മിനിമം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ ത്രീ എന്ന് അറിയാന്ന് പറഞ്ഞ് ചെയ്യരുത്. നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ വെച്ച് ഡി മിനിമം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കോഡ് വേർഡ് എഴുതിയിട്ട് അതിൽ നിന്ന് തന്നെ ഡി മിനിമം കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ ശരി, ഒരു എക്സാമ്പിൾ എടുക്കാം. ഡിസൈൻ ആൻഡ് എൻ കോമ കെ ഹാമിംഗ് കോഡ് വിത്ത് ഡി മിനിമം ഓഫ് ഡി മിനിമം ത്രീ ആൻഡ് എ മെസ്സേജ് ഓഫ് ആറ് ബിറ്റ്സ്. അപ്പൊ ഇവിടെ ഡിസൈൻ പാർട്ടൊന്നും ഞാൻ കൂടുതൽ പറയത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു. പഴയ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും, അതായത് പഴയ എച്ച് അല്ലെങ്കിൽ ജനറേറ്റർ മെട്രിക്സ് കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയിലെത്തും, ബാക്കി സെയിം മെത്തേഡ് ആണ്. പക്ഷേ ഇവിടെ അപ്പൊ അവരെന്താ ചെയ്യുന്നത്, ഡിസൈൻ ആൻഡ് എൻ കോമ കെ, പക്ഷെ എൻ കെയും തന്നിട്ടില്ല, ഡി മിനിമം മൂന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എ മെസ്സേജ് കെ ബിറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ കെ തന്നിട്ടുണ്ട് നാല്, സോറി കെ സിക്കൻഡ് നാല്, മൂന്നല്ല നാല്, എൻ കോമ കെ എന്തെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരൊരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹാമിംഗ് കോഡ് പറഞ്ഞിട്ടുണ്ട്. ഹാമിംഗ് കോഡ്, ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു എൻ മൈനസ് കെ അല്ലെങ്കിൽ ആർ മൈനസ് വൺ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നത്. എൻ ഈക്വൽ ടു ആയാലും മതി. അപ്പോ എന്നിന് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് എന്റെ വാല്യൂ കണ്ടുപിടിക്കുക. കാര്യങ്ങൾ എന്താണ് ഇവിടെ, അപ്പോ ഇവിടെ എന്ത് കിട്ടും, ഇവിടെ ആറ് ക്യാപിറ്റൽ അല്ല സ്മോൾ ഓർ ആറ് റിഡണ്ടന്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ എന്താ ഈ പറഞ്ഞ രീതി, എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു എൻ മൈനസ് കെ മൈനസ് വൺ എന്ന് പറഞ്ഞു കൊടുക്കും. ഇനി എന്നിന് ആദ്യം ഞാൻ വൺ കൊടുക്കും, അല്ല ആ രീതിയിൽ മനസ്സിലായോ, വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു വൺ മൈനസ് ഫോർ മൈനസ് വൺ ആണോ നോക്കി അടുത്ത. അപ്പോ അറിയാലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 2 റൈസ് ടു മൈനസ് വൺ ആകുമ്പോൾ വൺ ബൈ ടു അങ്ങനെ കിട്ടും. നേരത്തെ എന്നിന് ടു കൊടുക്കുക, ടു കൊടുക്കുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്ന് നോക്കാം, ത്രീ കൊടുക്കുക സാറ്റിസ്ഫൈ ആണെന്ന് നോക്കാം, ഫോർ കൊടുക്കുക സാറ്റിസ്ഫൈ ആണെന്ന് നോക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുത്തു കൊടുത്ത് വരുമ്പോൾ ഫോർ കൊടുത്താലും, ഇപ്പൊ ഞാൻ ഫോർ കൊടുക്കാം അതാണല്ലോ, ഇപ്പൊ മൈനസ് വൺ അപ്പൊ ഫോർ, എൻ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു ഫോർ മൈനസ് ഫോർ, 2 റൈസ് ടു സീറോ എന്ന് വെച്ചാൽ വൺ ആണ്, വൺ മൈനസ് വൺ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, കാരണം ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണോ, അല്ലല്ലോ, അപ്പൊ അത് തെറ്റാണ്. അടുത്ത് നമ്മൾ ഫൈവ് കൊടുത്തു, ഫൈവും ഇതേ രീതി നോക്കി, സിക്സ് കൊടുത്തു അല്ലെ, സിക്സ് കൊടുത്തു, സിക്സ് കൊടുക്കുമ്പോ എന്താണ്, സിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു സിക്സ് മൈനസ് ഫോർ ആകുമ്പോൾ ടു സ്ക്വയർ, ഫോർ മൈനസ് വൺ, തെറ്റല്ലേ. സിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് തെറ്റാണ്. അപ്പൊ ഇതും പറ്റത്തില്ല, എപ്പോഴും ഈക്വൽ ടു ആണ് മിക്കവാറും വരുന്നത് കേട്ടോ ഈ കണ്ടീഷൻ. അപ്പൊ അടുത്ത് നമ്മൾ സെവൻ കൊടുത്തു, അപ്പൊ സെവൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു സെവൻ മൈനസ് ഫോർ, അപ്പൊ ടു ക്യൂബ് എയ്റ്റ് മൈനസ് വൺ, സെവൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതാണ് ഞാൻ പറഞ്ഞത് മിക്കവാറും ഈക്വലേ വരൂ, സെവൻ ഈക്വൽ ടു സെവൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ അല്ലെ, സെവൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ, അപ്പോൾ സെവൻ ഈക്വൽ ടു സെവൻ ആയി. സോ ഇവിടെ എന്നിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, എൻ ഈക്വൽ ടു സെവൻ, എൻ കിട്ടി കഴിഞ്ഞു, കെ ഇവിടെ അറിയാം, ഈ ബാക്കി കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ലോ. അപ്പൊ സെവൻ കോമ ഫോർ ഹാമിംഗ് കോഡ് അല്ലേ നമുക്ക് കിട്ടിയത്, ക്ലിയർ ആയല്ലോ. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യനില്, ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു കാര്യം ഓർക്കുക, ഹാമിങ്ങിന്റെ മാത്രമല്ല ഏതില് വേണമെങ്കിലും ഈ രീതിയിൽ നമ്മൾ ഒത്തിരി, ഇതൊരു ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ക്വസ്റ്റ്യൻ നമുക്ക് പാരിറ്റിയോ ജനറേറ്റർ മെട്രിക്സോ എല്ലോ ഒക്കെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അവർ ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എച്ച് ഒന്നും തന്നിട്ടില്ല, എച്ച് അങ്ങനെ തരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എച്ച് കണ്ടുപിടിക്കണം, എച്ച് കണ്ടുപിടിക്കണം ആണല്ലോ. എച്ച് നമുക്കറിയാം, എച്ച് ആർ എൻ ആണ്, എച്ച് ആർ എൻ ആണ്, അതിൽ എന്തൊക്കെ വരുമെന്ന് നമുക്കറിയാം അല്ലേ, പി ട്രാൻസ്പോസും ഐ എൻ മൈനസ് കെയും വരും, പി ട്രാൻസ്പോസും ഐ എൻ മൈനസ് കെയും ഒക്കെ വരും.
അപ്പോ എച്ച് ട്രാൻസ്പോസ് എന്ത് വരുമെന്ന് വെച്ചാൽ എച്ച് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ തിരിയും അല്ലെ, റോ ആയിട്ട് എഴുതിയ നേരെ കോൾ ആയിട്ട് എഴുതും. അപ്പൊ പി ട്രാൻസ്പോസ് വരും, റോയും കോളും ഇന്റർചേഞ്ച് ചെയ്താണ് എഴുതുന്നത്, പി ആയി മാറും. ഇതിന്റെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസും സെയിം തന്നെ വരും, അതുകൊണ്ടാണ് ഇവിടെ ഐ എഴുതിയത്. യഥാർത്ഥ ഐ എൻ മൈനസ് കെ ട്രാൻസ്പോസ് എഴുതിയാലും സെയിം തന്നെ വരും. ഓക്കെ, അതെങ്ങനെയാണ്? ഇത് നോക്കിയേ, നമ്മൾ എച്ച് എഴുതിയത് എച്ച് എങ്ങനെ എഴുതി ഒന്ന് ആലോചിച്ച് നോക്കി. എച്ച് എന്ന് വെച്ചാൽ റോ ആയിട്ടാണ് എഴുതുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കുക. എച്ച് ആകുമ്പോ സീരീസ് ആയിട്ടാണ് എഴുതുന്നത് അല്ലെ. പി ട്രാൻസ്പോസും ഐ എൻ മൈനസ് കെ ആണ് എഴുതിയത്. ഇവിടെ വേണമെങ്കിൽ എച്ച് ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഡയറക്റ്റ് അങ്ങ് എല്ലാം ഇൻവേഴ്സ് ആക്കിയാൽ മതി. എച്ച് ട്രാൻസ്പോസ് ആകുമ്പോൾ ഇന്റർചേഞ്ചിങ് റോ ആൻഡ് കോളം. അപ്പൊ ഇതിന്റെ അകത്തുള്ള എല്ലാ എലമെന്റിന്റെയും റോയും കോളും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇപ്പൊ പി ട്രാൻസ്പോസിന്റെ റോയും കോളും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പി കോളമായിട്ട് എഴുതണം. താഴെ ഐ എൻ മൈനസ് കെയുടെ റോയും കോളം ഇന്റർചേഞ്ച് ചെയ്താൽ ഐ എൻ മൈനസ് കെ ട്രാൻസ്പോസ് ആണ് കിട്ടുന്നത്. പക്ഷെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസും ഐഡന്റി മെട്രിക്സും എപ്പോഴും ഈക്വൽ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഐ എൻ മൈനസ് കെ എന്ന് പറഞ്ഞ് എഴുതിയത്. മനസ്സിലായോ? അതാ ഇവിടെ ആ രീതിയിൽ എഴുതിയത്, അതുകൊണ്ടാണ്. കാര്യം നോക്കിയേ, 100010001, ഇതിന്റെ റോയും കോളം ഇന്റർചേഞ്ച് ചെയ്ത് നോക്കിയേ, 100 ഫസ്റ്റ് കോളം, 010 സെക്കൻഡ് കോളം, 001 തേർഡ് കോളം, റോയും കോളം ഈക്വൽ ആണ്. സോ ഇവിടെ നമുക്ക് പി ട്രാൻസ്പോസ് എച്ച് എഴുതുമ്പോൾ പി ട്രാൻസ്പോസും ഐ എൻ മൈനസ് കെ ആണെങ്കിൽ, എച്ച് ട്രാൻസ്പോസ് എഴുതുമ്പോൾ പിയും ഐ എൻ മൈനസ് കെ ട്രാൻസ്പോസും ആണ്. പക്ഷേ ഐ എൻ മൈനസ് കെ ട്രാൻസ്പോസും ഐ എൻ മൈനസ് കെയും ഒന്നായതുകൊണ്ട് അവർ അത് ഐ എൻ മൈനസ് കെ എന്ന് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, 2 മിനിറ്റ്സിലൂടെ തീരും. അപ്പോ ഇവിടെ പി തന്നിട്ടില്ല, ഐഡന്റിറ്റി മെട്രിക്സ് എഴുതി. പി തന്നിട്ടില്ല, ഐഡന്റിറ്റി മെട്രിക്സ് നമ്മളിവിടെ എഴുതി. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ വരാറില്ല, പക്ഷെ അത്ര കുഴപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടാം. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അടുത്ത നമുക്ക് ഇവിടെ പാരിറ്റി കണ്ടുപിടിക്കണം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, പാരിറ്റി തന്നിട്ടില്ല. നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ബുദ്ധിമുട്ടൊന്നുമില്ല, 100010001. ഇനി പാരിറ്റിയും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാപ്പോ ബാക്കി എഴുതാക്കൂ. അപ്പൊ ഒരു കാര്യം ഓർക്കുക, എച്ച് ട്രാൻസ്പോസിന്റെ പ്രത്യേകതകൾ ആലോചിക്കുക. എച്ച് ട്രാൻസ്പോസ് പ്രോപ്പർട്ടീസ് ആലോചിക്കുക. എച്ച് ട്രാൻസ്പോസിൽ എല്ലാം സീറോസ് ഉള്ള ഒരു സാധനം ഇല്ല, എല്ലാം സീറോ ആയിട്ടുള്ള ഒരു റോ ഇല്ല. കാരണം അതിന്റെ അർത്ഥം നോ എറർ എന്നുള്ളതാണ്. അങ്ങനെ സിൻഡ്രോം ഓഫ് നോ എറർ എന്ന് ഒരിക്കലും എച്ച് ട്രാൻസ്പോസ് കാണിക്കത്തില്ല. കാര്യം എച്ച് ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് റോയിൽ വന്നാൽ ആദ്യത്തെ ബിറ്റ് എറർ, സെക്കൻഡ് റോ വന്നാൽ സെക്കൻഡ് ബിറ്റ് എറർ, അങ്ങനെയാണ്. അപ്പോൾ ഒരു സീറോ ഉള്ള കേസ് വരത്തില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണ്, നോ ടു റോസ് ഓഫ് എച്ച് ട്രാൻസ്പോസ് സെയിം ആവത്തില്ല അല്ലെ. ഒരിക്കലും രണ്ട് റോസ് സെയിം ആവത്തില്ല. കാരണം എന്താണ്, സിൻഡ്രോം നമ്മൾ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക, 001 എവിടെയാണെന്ന് നോക്കും. അപ്പൊ രണ്ട് സ്ഥലത്ത് 001 എച്ച് ട്രാൻസ്പോസിന് ഉണ്ടെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും, ഏത് റോയിലാണ് എറർ എന്ന് അറിയാക്കാതെ ആവും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഉള്ള ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ് കേട്ടോ. അതുകൊണ്ട് നോക്കുക, അപ്പൊ ഇതില് ഇവിടെ എച്ച് ട്രാൻസ്പോസിന് ഒരിക്കലും സീറോ എലമെന്റ് വരത്തില്ല, രണ്ട് റോസ് ഒരിക്കലും എച്ച് ട്രാൻസ്പോസിന് സെയിം ആയിട്ടും വരത്തില്ല. ഈ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇവിടെ എച്ച് ട്രാൻസ്പോസില് എത്ര ബിറ്റ് ആണ് വരുന്നത് നോക്കിയാൽ, ഒരു റോ എന്ന് പറയുന്ന 3 ബിറ്റ് ആണ്. അപ്പൊ 3 ബിറ്റ് വരുമ്പോൾ അതാലോചിക്കാം. ഞാൻ ഒരു ഇത് പറയാം, പെട്ടെന്ന് നോക്കാം, ഇപ്പൊ തീരും. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ 3 ബിറ്റ് വെച്ചിട്ടുള്ളതാണല്ലേ എച്ച് ട്രാൻസ്പോസിന്റെ ബാക്കിയും വരേണ്ടത്. ഉറപ്പായിട്ടും ഇവിടെ ആദ്യത്തെ 3 ബിറ്റ് ആയിരിക്കും, രണ്ടാമത്തെ 3 ബിറ്റ് ആയിരിക്കും, മൂന്നാമത്തെ 3 ബിറ്റ് അങ്ങനെ ആയിരിക്കും വരുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ ഇനി റിമൈനിങ് ഏതൊക്കെ വരണം എന്ന് നോക്കാം. 000 വരില്ല, പിന്നെ 010 010, അടുത്ത 3 ബിറ്റ് വരുന്ന 010 ഇവിടെ ഉണ്ട്, അപ്പൊ അത് വരില്ല. 011 ഇവിടെ ഉണ്ടോ? 011 ഇവിടെ ഇല്ല. 011 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യാം. 000 വരില്ല, 010 011 100 ഇവിടെ ഉണ്ട്, അപ്പൊ അത് പറ്റത്തില്ല. ഇനി അടുത്ത 101 101 ഇല്ല, അപ്പൊ അത് പറ്റും. മനസ്സിലായോ? 101 പറ്റും. 110 ഇവിടെ ഉണ്ടോ? ഇല്ല, അപ്പൊ അതും പറ്റും. 110 പറ്റും. 111 ഉണ്ടോ? 111 ഇല്ല, അപ്പൊ അതും പറ്റും. അപ്പൊ ഇതായിരിക്കും മേലെ എഴുതേണ്ട പാരിറ്റി ബിറ്റിന്റെ അവിടെ എന്തൊക്കെ വരും, ബാക്കി റിമൈനിങ് ഇവിടെ വന്നിട്ടുള്ളതിന്റെ
ബാക്കി റിമൈനിങ് ത്രീ ബിറ്റ് കോമ്പിനേഷൻസ് എഴുതുക. ബാക്കി വന്നിട്ടുള്ളതാ നോക്കിയേ, ബാക്കി വരേണ്ടത് ഏതൊക്കെയാണ്? 011 101 110 111. ഇത് ഇത്രയാണ് പാരിറ്റി ബിറ്റ്. ഇതേ ഓർഡറിന് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിന് എഴുതാം, പക്ഷെ ഈ നാല് എലമെന്റ്സേ വരും. അപ്പൊ ഇവിടെ ഈ പാരിറ്റി എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത് ഒന്നും കൂടെ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ഞാൻ പറയാം. പാരിറ്റി കണ്ടുപിടിച്ചത് ഇങ്ങനെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ പാരിറ്റി തന്നിട്ടില്ല, പാരിറ്റി കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കിൽ നമ്മൾ എച്ച് ട്രാൻസ്പോസിന്റെ കാര്യം ആലോചിക്കുക. എച്ച് ട്രാൻസ്പോസിന്റെ രണ്ട് പ്രോപ്പർട്ടി, ഒന്ന് നോ സീറോ 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 അല്ലെങ്കിൽ ഓൾ സീറോ എലമെന്റ് ഒരിക്കലും എച്ച് ട്രാൻസ്പോസി വരത്തില്ല. രണ്ടാമത് ഇവിടെ ഒരേ പോലത്തെ രണ്ടെണ്ണം വരത്തില്ല. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് ഐഡന്റി മെട്രിക്സ് വെച്ച് ഈ സാധനം കിട്ടി. അപ്പൊ ഇനി ഇത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല. അപ്പൊ ഇവിടെ എച്ച് ട്രാൻസ്പോസിന് ഒരു റോയിൽ എത്ര ബിറ്റ്സ് ആണുള്ളത്? 3 ബിറ്റാണുള്ളത്. അപ്പൊ 3 ബിറ്റിന്റെ കോമ്പിനേഷൻസ് നോക്കുക, അതിൽ 000 വരില്ല, 100 010 001 വരത്തില്ല. ബാക്കി വരുന്നതെല്ലാം കൂടെ ഇവിടെ എഴുതിയാൽ ദാറ്റ് വിൽ ബി അവർ പാരിറ്റി. അവർ പാരിറ്റി ബിറ്റ് ഈ ഓർഡറിന് എഴുതണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുള്ള ഓർഡറിന് എഴുതാം. അതായത് 011 സെക്കൻഡ് പ്രോ ആയിട്ടും 101 ഫസ്റ്റ് പ്രോ ആയിട്ടും ഒക്കെ എഴുതാം, അത് നമ്മളെ കൺവീനിയൻസ് ആണ്. പക്ഷെ എഴുതേണ്ട നാല് എലമെന്റ്സ് ഇത്രയാണ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഒരു വളരെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോ അത്രയാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ആദ്യം എൻ കണ്ടുപിടിക്കുക, എന്നും കെയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച്ഒ ജിഒ ഒക്കെ തന്നിരിക്കും. നിങ്ങളെ എച്ച്ഒ ജിഒ തരാത്ത ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുക. എച്ച് ട്രാൻസ്ഫോസിന് സീറോ വരത്തില്ല, അതേപോലെ തന്നെ എച്ച് ട്രാൻസ്ഫോസിന് സീറോ വരത്തില്ല, ഒരേപോലത്തെ രണ്ടെണ്ണം വരത്തില്ല. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സിന്റെ എലമെന്റ് എല്ലാം ഒഴിവാക്കുക. 3 ബീറ്റിന്റെ അവശേഷിക്കുന്ന ബാക്കി ഏതൊക്കെ സാധനങ്ങളാണ് അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി ചോദിക്കാം.